നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഗോദ്ധയിൽ എല്ലാവരും പ്രചാരണ ചൂടിലാണ്. ആ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് അടുക്കുമ്പോൾ ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയപ്പെടുന്നത്, വളരെ നിർണായകമാകുന്ന ഒരു മണ്ഡലത്തിൽ വളരെ വലിയ തിരഞ്ഞെടുപ്പുകൾ, വലിയ വലിയ പോരാട്ടങ്ങൾ, പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. നിലവിലെ MP ആയിട്ടുള്ള അടൂർ പ്രകാശ് ഇവിടെ വീണ്ടും UDF ന് വേണ്ടിയിട്ട് ജനവിധി തേടുമ്പോൾ, MLA ആയിട്ടുള്ള V.ജോയിയാണ് LDF ന് വേണ്ടിയിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെത്തുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V.മുരളീധരൻ NDA ക്ക് വേണ്ടി അവിടെ മത്സരത്തിനിറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. വളരെ കാലമായിട്ട് ഈ LDF കയ്യിലിരുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിന് കഴിഞ്ഞ തവണയാണ് കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് ഇവിടെ ഇറങ്ങി, അതായത് ആറ്റിങ്ങലിൽ ഇറങ്ങി UDF അത് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറഞ്ഞു. അതുവരെ ഈ കോന്നിയെ പ്രതിനിധാനം ചെയ്ത് നിയമസഭാംഗം എന്ന നിലയിൽ വളരെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വരികയായിരുന്നു അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഇടയ്ക്ക് സംസ്ഥാന മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ കടന്നാണ് വന്നത്. ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലം ഇല്ലാതായിട്ട് പുതുതായിട്ട് രൂപം കൊണ്ടതാണ് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. പഴയ ഈ ചിറയൻകീഴ് മണ്ഡലം എന്ന് പറയപ്പെടുന്ന UDFനും LDFനും ഒക്കെ ഒരുപോലെ തന്നെ വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യം അന്ന് ചിറയൻകീഴിനുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പലപ്പോഴായിട്ട് നമ്മൾ കോൺഗ്രസിലെ തലേക്കുന്നിൽ ബഷീർ, അദ്ദേഹം MP ആയിരുന്നിട്ടുണ്ട്, പിന്നീട് തലേക്കുന്നിൽ ബഷീറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് CPMലെ A.സമ്പത്ത് ഈ ചിറയൻകീഴ് മണ്ഡലം അന്ന് LDFന് വേണ്ടിയിട്ട് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇവിടെ മുൻ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വർക്കല രാധാകൃഷ്ണൻ, ആ വർക്കല രാധാകൃഷ്ണൻ ദീർഘനാൾ LDFന്റെ MP ആയിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഈ ചിറയൻകീഴിലുണ്ടായിരുന്നു. അങ്ങനെ ശേഷം ചിറയൻകീഴ് എന്ന് പറയപ്പെടുന്ന പാർലമെൻറ്റിലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആറ്റിങ്ങൽ അല്ല, മണ്ഡല രൂപീകരണം, പുനഃക്രമീകരണം. ആ മണ്ഡലം ആറ്റിങ്ങൽ രൂപം കൊണ്ടപ്പോൾ വീണ്ടും LDFന് വേണ്ടിയിട്ട് A.സമ്പത്ത് ഇവിടെ മത്സരിക്കാനെത്തുന്നു. മത്സരിക്കുകയും സീറ്റ് LDFന് വേണ്ടിയിട്ട് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോന്നിയുടെ MLA ആയിരുന്നിട്ടുള്ള അടൂർ പ്രകാശിനെ കോൺഗ്രസ് A.സമ്പത്തിനെതിരെ ഇറക്കിക്കൊണ്ട് മണ്ഡലം UDFന് അനുകൂലമാക്കി തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അന്ന് പ്രവചനങ്ങളൊക്കെ കാറ്റി പറത്തിക്കൊണ്ടാണ് അടൂർ പ്രകാശ് ജയിച്ചു കയറിയത്. ഒരു ചരിത്രമായത്, ആ ചരിത്രം ഇക്കുറിയും പഴയ ചരിത്രം ആവർത്തിക്കുവാനുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് അടൂർ പ്രകാശ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കോൺഗ്രസ്സിലെ തന്നെ വളരെ ജനകീയമായിട്ടുള്ള ചില നേതാക്കളിൽ ഒരാളാണ് അടൂർ പ്രകാശ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. കാരണം LDFന് മുൻതൂക്കമുള്ള കോന്നി നിയമസഭാ മണ്ഡലം എക്കാലവും UDFന് അനുകൂലമാക്കി നിലനിർത്തിയത്, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് തന്നെ അടൂർ പ്രകാശിൻ്റെ കോന്നി മണ്ഡലത്തിലുള്ള പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാനേ കഴിയില്ല. കോന്നിയുടെ പുത്രനായിരുന്നു അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശ് MP ആയി പോയപ്പോൾ കോന്നിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലം LDF പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. അത് നമ്മൾ കണ്ട കാഴ്ചയാണ്. തിരുവനന്തപുരത്തോടും കൊല്ലത്തോടും ചേർന്ന് കിടക്കുന്ന ലോക്സഭാ മണ്ഡലം, അത്തരത്തിലുള്ള ലോക്സഭാ മണ്ഡലമാണ് ഈ ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്നത്. 70 സമുദായാംഗങ്ങൾ ആണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലെന്ന് പറയാം. ഇക്കുറി അടൂർ പ്രകാശിനെ വെട്ടാൻ LDF ഇറക്കിയിരിക്കുന്നതും ആറ്റിങ്ങൽ MLA ആയിട്ടുള്ള V.ജോയിയാണ്. ഈ V.ജോയിയും വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. പാർട്ടി പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ സ്വീകാര്യത V.ജോയിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രവർത്തനം ശക്തമാകുമെന്ന് CPM കരുതുന്ന ഒരു സാഹചര്യം ആറ്റിങ്ങലുള്ളത്. അതേപോലെയാണ് NDA ക്ക് വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാനത്തെ കരുത്തനായിട്ടുള്ള മന്ത്രി, കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിട്ടുള്ള V.മുരളീധരൻ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള ഒരു പ്രത്യേകത ആറ്റിങ്ങലുണ്ട്. BJPക്ക് ആണെങ്കിൽ നല്ല വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലമാണിത്, നമ്മളത് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്ന മണ്ഡലം, അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ആരെ ഭരിക്കുമെന്നത് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിലേക്ക് നമ്മളെത്തുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനും അന്ന് ഈ ഇവിടെ നിന്ന് ജയിച്ചു കയറിയ അടൂർ പ്രകാശും തമ്മിലുള്ള നേരിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടുവാൻ അന്ന് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. അന്ന് പറയുന്ന ചില പ്രത്യേകതകൾ എന്ന് പറയപ്പെടുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയും NSS സമീപനങ്ങളുമൊക്കെ പല ഘട്ടത്തിലും BJPയെ സഹായിക്കുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് അത്രയും വോട്ടുകൾ നേടാൻ കഴിഞ്ഞത് എന്നുള്ള പ്രത്യേകത പറയുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം, അല്ലെങ്കിൽ പഴയ ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിനെ പുനഃക്രമീകരിച്ചപ്പോൾ അത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലമായിട്ട് രൂപാന്തരം പ്രാപിക്കുമ്പോൾ അതിനകത്തേക്ക് കൂടുതൽ 70 സമുദായ അംഗങ്ങൾ
കൂടുതലുള്ള ഒരു മേഖലയായി മാറപ്പെട്ടു. ഇഴവ സമുദായാംഗങ്ങളുടെ ഭൂരിപക്ഷ വോട്ടും ചെന്ന് നിൽക്കുന്നത് LDFലേക്കാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത്, ഈ ചിറയൻകീഴ് മണ്ഡലം എന്ന് പറയുന്നത് എപ്പോഴും ഈ LDFനെ വരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു തലേക്കുന്നിൽ ബഷീർ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എ സമ്പത്ത്, വർക്കല രാധാകൃഷ്ണൻ, ഇങ്ങനെ LDFൻ്റെയും UDFൻ്റെയും നേതാക്കൾ പരസ്പരം മാറി മാറി വന്ന ഒരു മണ്ഡലമാണ് ചിറയൻകീഴ്. പക്ഷേ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം വന്നപ്പോൾ എ സമ്പത്ത് തുടർച്ചയായി ജയിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആ സമ്പത്തിൻ്റെ തേരോട്ടത്തിനെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് കടിഞ്ഞാണിടുന്നതിന് വേണ്ടിയിട്ടാണ് കോന്നിയുടെ പുത്രനായിട്ടുള്ള അടൂർ പ്രകാശിനെ കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് UDF കൊണ്ടുവരികയും അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചു കയറുകയും ചെയ്തത്. പക്ഷേ സാഹചര്യം മാറി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് വിജയസാധ്യത ഉണ്ട് എന്ന് പറയുമ്പോഴും BJP പോലുള്ള വർക്കല നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള നേതാവ് എന്ന് LDF അവകാശപ്പെടുന്ന ആറ്റിങ്ങലിൻ്റെ പുത്രനായ BJP വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ജനദ്രോഹ നടപടികൾ സ്വീകരിച്ച ഭരണത്തുറച്ചയിൽ ജനവികാരം ഇപ്പോഴും അവർക്കെതിരായിട്ട് നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാത്രമേ BJP കാണൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന മത്സരം എന്ന് പറയപ്പെടുന്ന അടൂർ പ്രകാശും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V Muralidharan തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. ആ നേരിട്ടുള്ള മത്സരത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ 2.5 വർഷക്കാലത്തെ V Muralidharan അശ്രാന്ത പരിശ്രമമുണ്ടായിരുന്നു ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരുന്നു അവിടെ നിന്ന് വിജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരെയും വെട്ടി നിരത്തിക്കൊണ്ട് V Muralidharan തന്നെ ഈ BJP സീറ്റിൽ ഇന്ന് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത്. പക്ഷേ വിജയിച്ചു കയറിയേ പറ്റൂ. വിജയിച്ചു കയറുവാൻ എന്തെങ്കിലും മന്ത്രങ്ങൾ V Muralidharanുണ്ടോ? ഇല്ല എങ്കിൽ കഴിഞ്ഞ തവണ 2019 ശോഭാ സുരേന്ദ്രൻ നേടിയ ഓട്ടെങ്കിലും നേടുവാനുള്ള കരുത്ത് ഈ പറയുന്ന V Muralidharanുണ്ടോ എന്നൊക്കെ തെളിയിക്കേണ്ട ബാധ്യത കൂടി ഈ V Muralidharan എന്ന് പറയുന്ന സഹമന്ത്രിക്കുണ്ട്, BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ ശ്രമങ്ങൾ, V Muralidharന്റെ പരിശ്രമങ്ങൾ ഇവയൊക്കെ വളരെ വലിയ രീതിയിൽ നടക്കും. പണക്കൊഴുപ്പിൻ്റെ പോരാട്ടം കൂടിയാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസ്സിൽ പണമില്ല, ബാങ്കുകളൊക്കെ ഫ്രീസാണ് എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിലും കൊടീശ്വരനായ ആറ്റിങ്ങലിൻ്റെ MP ആയിട്ടുള്ള അടൂർ പ്രകാശിന് പക്ഷേ പണമൊരു പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പണക്കൊഴുപ്പിൻ്റെ മേള കൂടി നടക്കുകയാണ് ആറ്റിങ്ങലിൽ എന്ന് പറയപ്പെടാം. ആര് വിജയിക്കുമെന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ത്രികോണ മത്സരത്തിന് പകരം നേർക്കുനേർക്കുള്ള പോരാട്ടം അടൂർ പ്രകാശും V Muralidharan തമ്മിൽ. V Muralidharൻ ഇത് അഭിമാന പ്രശ്നമാണ്. കാരണം പലരെയും വെട്ടി നിരത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മുന്നിൽ വന്നതും. മാത്രമല്ല ഈ BJPയുടെ അണികൾ ഒട്ടനവധിയുള്ള ഒരു മേഖല കൂടിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. വിജയിക്കുവാനും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുവാനും സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് BJPയുടെ സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. V Muralidharന് നേരിട്ടുള്ള ഒരു മത്സരത്തിൽ അടൂർ പ്രകാശിനെ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ പരാജയപ്പെടുത്താം. അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് V Muralidharൻ എന്ന് പറയപ്പെടുന്ന കേന്ദ്ര സഹമന്ത്രിക്ക് കിട്ടുന്ന ഒരു അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ വലിയ പ്രകടനം നടത്തുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ.